നമ്മള് പോകുന്നത് മൂന്നാർ നമ്മുടെ ഒരു സ്പെഷ്യൽ തട്ടുകടയുണ്ട് കേട്ടോ, അങ്ങോട്ടേക്കാണ് നമ്മള് വിടുന്നത്. കപ്പ എന്നൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, ഗ്ലാഡ്വിനാ എന്നെ വിളിച്ചോണ്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോ അറിയാം, ഇരുട്ടത്ത് കഷ്ടപ്പെട്ടിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്ക് എന്താ നടക്കുന്നൊന്നും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ ചെല്ലുമ്പോ കാണാൻ പറ്റും. അതെ, എന്നെ ആയാലും കിടുക്കാച്ചയാണെന്നൊക്കെ പറഞ്ഞാ കൊണ്ടുപോകുന്നത്, ഇന്ന് തന്നെ ആവുന്നുള്ളത് നമുക്ക് കണ്ട. ഇത് കണ്ട് ഞെട്ടായിരിക്കും കേട്ടോ, നമ്മള് കാട്ടിൽ കൂടെ ഒന്നും അല്ല പോകുന്നത് കേട്ടോ, റോഡിൽ കൂടെ ഒക്കെ തന്നെയാ പോകുന്നത്. രാത്രി ആയതുകൊണ്ട് ആനയൊക്കെ ആണോ കുറച്ചുനാൾ. ആ ഇതിപ്പോ നമ്മള് ജഗതി മറ്റേ സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ കാട് മൊത്തം ഫോറസ്റ്റ് ആന്ന് പറഞ്ഞ പോലെ ആണെന്ന് ചിന്തിക്കണ്ട, ഇടയ്ക്കും ഇടയ്ക്കൊക്കെ വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടല്ലേ, ഇതുപോലെ ഇടയ്ക്കൊക്കെ വണ്ടിയൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊരു ഭയങ്കര രസമുള്ള പോക്കാ കേട്ടോ, ഭയങ്കര യാത്ര രസമുള്ള യാത്രയാണ്. കുന്നും കുഴിയും മലയും ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, കട്ടർ അതെ 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 ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ വരവിൽ തന്നെ കാണുമ്പോ അറിയാം ഇവിടെ മാത്രമേ ഉള്ളൂ, ഒന്നും നോക്കണ്ട. അവിടെ നല്ല വിളിപ്പിച്ചങ്ങ് വിടുവാണ്, നമുക്കിനി ടൗണിൽ ചെന്നിട്ട് ബാക്കി നമുക്ക് കാണാം. എത്തി നമ്മള് മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അവിടെ എത്തി കേട്ടോ. എൻട്രൻസ് മൂന്നാറിന്റെ, അപ്പൊ നമ്മളിപ്പോ മൂന്നാറിന്റെ കവാടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇവിടെ തൊട്ട് മൂന്നാറിന്റെ സിറ്റി തുടങ്ങുന്നത്. മൂന്നാർ ടൗണിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ തട്ടുകടയൊക്കെ എത്താറായിരുന്നാ പോകുന്നത്, ആർമിനാ വിളിച്ചോണ്ട് പോകുന്നത്. പുതിയ മൂന്നാറിൽ ചെല്ലണം, ഇത് പഴയ മൂന്നാർ. ആ ഇത് പഴയ മൂന്നാർ. പുതിയ മൂന്നാറിൽ ചെല്ലുമ്പോഴാണ്, അല്ലെ, മൂന്നാർ സിറ്റി ചെല്ലുമ്പോഴാണ് തട്ടുകട തുടങ്ങുന്നത്. ഇവിടേക്ക് തിരക്ക് കുറവാ കേട്ടോ അല്ലേ, തിരക്ക് നല്ല കുറവുണ്ട്. കടയൊക്കെ അടച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ തിരക്ക് കുറവായോണ്ടാന്ന് തോന്നുന്നത്. കടകളൊക്കെ പൊതുവെ അടച്ചു തുടങ്ങി എല്ലാം, കണ്ടില്ലേ, ആളും കുറവാ എല്ലാം കുറവാ. അങ്ങനെ പോകുന്ന നേരെ നമ്മള് കടയിലേക്ക് എത്തിയ ശേഷം ബാക്കി നമുക്ക് കാണാം. അപ്പൊ ഇതിന്റെ അകത്തൂടെ കാണുമ്പോ വേറൊരു രാജ്യത്തുള്ള സ്ട്രീറ്റ് ഒക്കെ പോലെ ഉണ്ടല്ലേ, വണ്ടിയൊക്കെ കാണുമ്പോ മനസ്സിലാവും നമ്മുടെ നാട്ടിലെ വണ്ടിയാണ് കേട്ടോ. ബാക്കിയുള്ള ബിൽഡിംഗ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ, ഫുള്ള് പച്ചയും ചുമലയും നീലയും. ഇടക്കിടക്ക് ഞങ്ങള് തട്ടുകട ആറായി ആറായി എന്നൊക്കെ പറയുന്നുണ്ട്, പിന്നെ ഈ തട്ടുകടയൊന്നും ആയിട്ടില്ല കേട്ടോ ഇതുവരെ. മൊത്തത്തിൽ ഒരു പച്ചമയം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വെട്ടോ ഒക്കെയാട്ടോ. ഇതാണ് നമ്മുടെ മൂന്നാറിലെ മെയിൻ ജംഗ്ഷൻ കേട്ടോ, ഇവിടെ ഇവിടുന്ന് നമുക്ക് മാട്ടുപ്പെട്ടി, മറയൂര്, പിന്നെ ദേവികുളം അങ്ങനെ പോകാൻ പറ്റുന്ന ജംഗ്ഷൻ ആണിത്. പിന്നെ ഈ തട്ടുകടയുടെ സെക്ഷനൊക്കെ ഇവിടുന്ന് തുടങ്ങുവാണെങ്കിൽ തട്ടുകട നമുക്ക് കാണാൻ, ഈ ഗ്ലാഡ്വിൻ പറയുന്ന തട്ടുകട എവിടെയാന്നുള്ളത് അന്വേഷിച്ച് പിടിച്ചെടുക്കണം തോന്നുന്നു. ഇനി ഇവിടെ നമുക്ക് ഒരു അറേബ്യൻ ഗ്രില്ലിന്റെ ഷോപ്പുണ്ട്. ഈ തട്ടുകട എവിടെയാന്ന് പറയാ, അറേബ്യൻ ഗ്രില്ല് കണ്ടോ, അങ്ങോട്ട് നോക്കി, നീ അങ്ങോട്ടും അങ്ങോട്ടും നോക്കുന്ന പറയാ എവിടെ കാണാന്ന്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ തൊട്ട് നോക്ക് കണ്ടോ ഏത് തട്ടുകട, നീ പറഞ്ഞ മറ്റേ ഭയങ്കര സെറ്റപ്പ് തട്ടുകടന്ന് പറഞ്ഞാ, നീ പോകുന്ന എല്ലാം നല്ല തട്ടുകടകളാ. അപ്പൊ ഏതിലാ നമ്മളിപ്പോ പോണ്ടേ, ബാക്കിലായിരുന്നു പോണ്ട നമുക്ക് ഇവിടുന്ന്. അപ്പൊ പിന്നെ നീ വണ്ടി ഇവിടെ കൊണ്ടിടും, നമുക്ക് ഇവിടെ മുഴുവൻ കണ്ടിട്ടോ. എന്റെ പൊന്നെ ഇവിടെ പരിപാടി തന്നെയാണോ ഫുള്ള് ഇവിടെ. അപ്പൊ പിന്നെ വണ്ടി വണ്ടി അപ്പുറത്തിനാ, കഴിഞ്ഞ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇവിടെ ഫുള്ള് ലോക്ക്ഡൌൺ തുടങ്ങുന്ന ഇവിടെ ഫുള്ള് കടകളായിരുന്നു. ചിക്കൻ കറി അല്ലേ, അപ്പമുണ്ട്, ചിക്കൻ കറി ഉണ്ട്, സിക്സ്റ്റി പേര്. ഭായി
ചൂട് പൊറോട്ട, മുത്തു പൊറോട്ട, കൊത്തു പൊറോട്ട, നല്ല സെറ്റപ്പാട്ടോ. ലാർമിൻ ഇത് ഭയങ്കര കൂടിയാട്ടോ. ഇതേ പുക പോണ കേട്ടോ, പുക മുടിഞ്ഞ എക്സ്പീരിയൻസ് കേട്ടോ, സൂപ്പർ ഫുഡായിരുന്നു, ഒന്നും നോക്കാനില്ല. അപ്പൊ ക്ലാർമിനെ നമ്മള് വണ്ടി വിടുവാണ്, നമ്മള് തിരിച്ചു പോവാണ്. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടേക്കാം. ആ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു ഇടാൻ മറക്കല്ല, കാരണം രാത്രിയൊക്കെയാണ്. ഒലിച്ച് പിടിച്ചു കഴിഞ്ഞാൽ വെറുതെ പൈസ പോകും. ഒലിച്ച് പിടിക്കുന്നതിന്റെ അല്ല, നമ്മുടെ ആരോഗ്യത്തിനും നല്ലതല്ലേ. അതെ, ആരോഗ്യത്തിനും കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പൊ ആരോഗ്യത്തിന് നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളൊരു യാത്രക്ക് പോകുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ടല്ലോ എന്നോർത്താണ്. പക്ഷെ നമ്മളിപ്പം നന്നായിട്ട് ഓടിച്ചാലും, നമ്മള് നന്നായിട്ട് ഓടിച്ചാലും നമ്മള് നമ്മുടെ കാര്യങ്ങളും നോക്കണമല്ലോ. അപ്പൊ ആവശ്യമില്ലാത്ത ഡയലോഗ് പറയണ്ടെന്ന് ഓർത്താണ് ഞാൻ പിന്നെ പറയാറുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ, ഇത് വേറൊരു വണ്ടിക്കാരൻ വന്നാലും നമുക്ക് അതിനെ പറ്റുന്നില്ല. ഞാൻ ഉദ്ദേശം ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാവരും സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞു. അതെ, ചേട്ടന്മാരെ ഫ്രണ്ട് ഇരിക്കുകയാണ്. ചേട്ടന്മാരെ റൂംസ് തരാൻ നിൽക്കുന്നത്, ചേട്ടന്മാരെ ഓർമ്മ റൂംസിൽ കണക്കാൻ പറ്റത്തില്ല. ഇനി റൂം ചോദിക്കരുത്. അപ്പൊ കാടിനുള്ളിലേക്ക് കയറുമ്പോ സിംഹം, പുലി, കടുവ പോത്ത് ഒന്നുമില്ല. കാട്ടുപോയാലും കാട്ടുപോയി മാത്രം, ഇപ്പൊ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, ചുമ്മായി പറ്റിയിട്ട് മാത്രമേ ഉള്ളൂ. അല്ല പക്ഷെ കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് ഇവിടെ മറ്റേ രണ്ട് പറ്റിയ പിന്നെ വലിയ രണ്ട് ആന ഇറങ്ങിയായിരുന്നു, പിന്നെ ഒരു പുലി ഇറങ്ങി, ഒരു കടുവ ഇറങ്ങി. ഞങ്ങാതി ചേട്ടനെ കാണാനും കൂടെ കിട്ടിയില്ല, ഇപ്പൊ പോയാലും വണ്ടിക്കടിയിലേക്ക് എല്ലാം കൂടെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വൈകിട്ടത്തെ എക്സ്പീരിയൻസ്. ഒരു കിടുക്കാച്ചി സ്ട്രീറ്റ് ഫുഡായിരുന്നു നമ്മൾ കഴിച്ചത്. ലിവർ കഴിച്ചു, കൊത്തുപൊറോട്ട കഴിച്ചു, ഞാൻ ചുക്കാപ്പി കഴിച്ചു, ഗ്ലാഡ്വിൻ ചുക്കാപ്പി കുടിച്ചല്ലോ കേട്ടോ, അതന്നെയാണ് ഗ്ലാഡ്വിനെ ചുക്കാപ്പി കുടിച്ചത്. ബാക്കിയൊന്നും കഴിക്കരുത്, നേരത്തെ കഴിച്ചായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞിട്ടല്ലേ തീരുമാനം. എനിക്കൊരു പണി തന്ന ആളെന്ന് തോന്നുന്നില്ല, വിളിച്ചോണ്ട് പോയി മലപ്പുറം പണി തരാൻ വേണ്ടി. കളിച്ച കളിയാണോന്ന് എനിക്ക് സംശയമുണ്ട്, സംശയം സംശയം. അല്ലെന്നേ, ഞാൻ മറ്റേ അവിടുന്ന് കഴിച്ചത് പിന്നെ പറഞ്ഞു നമുക്ക് പോയേക്കാം. ആ എന്നെങ്കിലും ആണോ വരുന്നത് ആണ്. അപ്പൊ അപ്പൊ ചങ്ങാതിമാരെ ക്യാമറ തിരിച്ചേ. അപ്പൊ ചങ്ങാതിമാരെ, എനിക്ക് വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് പറയാൻ വരാത്തത്. അപ്പൊ നമ്മുടെ ഇത് എക്സ്പീരിയൻസ് ഒക്കെ നല്ലതായിരുന്നു, നല്ല രീതിയായിരുന്നു, ഫുഡ് നല്ലതായിരുന്നു, നല്ല ഫുഡായിരുന്നു, ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പൊ ഇനി ഇതുപോലെയുള്ള കിടുക്കാച്ചി വീഡിയോകൾ ആയിട്ട് നമ്മൾ ഇനിയും വരും.